ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഡോക്ടർ സൈൻ പങ്കുവച്ച പിണറായി എന്ന വർഗവഞ്ചകൻ എന്ന ടൈറ്റിലുള്ള ഒരു കുറിപ്പാണ് പിണറായി എന്ന വർഗവഞ്ചകനെ കൊണ്ട് ആകെ ആ പാർട്ടിക്ക് പാർട്ടിക്കുണ്ടായ ഗുണം പാർട്ടി ക്ലാസുകളിൽ എത്ര പഠിപ്പിച്ചിട്ടും അണികൾക്ക് മനസ്സിലാകാതെ പോയ ബൂർഷ എന്ന വാക്കിൻ്റെ അർത്ഥം വെടിപ്പായി തന്നെ പഠിപ്പിച്ചു തന്നു എന്നത് മാത്രമാണ് ആ കുറിപ്പൊന്ന് കേൾക്കാം പോലീസിൻ്റെയും ബ്യൂറോക്രസിയുടെയും പരസ്യമോ രഹസ്യമോ ആയ സംഘിവൽക്കരണം കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും എതിർത്തത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയല്ല ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ട ഓരോ പ്രതിസന്ധിയെയും ഓരോ അവസരമായാണ് പിണറായി വിജയനും സി പി ഐ എം എന്ന പ്രസ്ഥാനവും കണ്ടത് കിറ്റ് കൊടുക്കാൻ വീട്ടിൽ വന്നവർ തന്നെയാണ് അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അങ്ങനെ ഒരു ജനതയുടെ ഭയത്തിൻ്റെയും അവശതകളുടെയും നാളെ എന്ത് എന്ന ആശങ്കകളുടെയും മുന്നിൽ തുടർഭരണം ഉറപ്പിക്കാൻ വന്ന പിണറായി വിജയൻ സംഘപരിവാരത്തിനെ കൂട്ടുപിടിച്ചേ തീരുവെന്നും ഉറപ്പാക്കി രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ പോലീസിനെയും ബ്യൂറോക്രസിയെയും ഭരണഘടനാ അധിഷ്ഠിതമായ മതേതര മൂല്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം നടക്കുന്ന കാര്യമാണ് അതിന് സാധിക്കാത്തത് അല്ലെങ്കിൽ മനപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നത് നമ്മുടെ ഇടയിൽ ഭീതിയുടെ വിത്തുകൾ വീണ്ടും വീണ്ടും പാകി വിളവെടുക്കാനാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നാം ഒരു പരാജയപ്പെട്ട ജനതയായി പോകും ലോകചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഫാസിസം അധികാരം പിടിച്ചത് മതാന്ധതയുടെ തീവ്രവാദികളുടെ മാത്രം ചുമലിലേറിയല്ല എന്തു വില കൊടുത്തും പൊതുജനത്തെ കൊള്ളയടിക്കണമെന്ന ലക്ഷ്യവുമായി അധികാരത്തിലിരുന്ന അങ്ങനെ മാത്രം അധികാരത്തെ കണ്ട ഒരു കൂട്ടത്തെ മുൻനിർത്തിയാണ് സംഘപരിവാരത്തിന്റെ അജണ്ടയ്ക്ക് നേരെ കണ്ണടച്ചാൽ സി പി എം എന്ന കൊള്ള സംഘത്തിന് അവരുടെ നടപടികളുമായി മുന്നോട്ടു പോകാം മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളെ വർഷങ്ങളോളം ഈ പറഞ്ഞ എസ് പി എന്തുകൊണ്ട് ദ്രോഹിച്ചുവെന്നും അതിന് കണ്ണടച്ചു കൊടുത്തവരിൽ ഒന്നാമൻ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തുള്ള പിണറായി തന്നെയാണ് എന്നും ഇന്ന് തെളിഞ്ഞിരിക്കുന്നു അന്നൊന്നും ഉയരാത്ത ആത്മരോക്ഷം ഇപ്പോൾ സി പി എം സൈബറിടങ്ങളിൽ നിന്ന് ഉയരുന്നത് ഈ ബാന്ധവത്തിലെ വൈരുദ്ധ്യങ്ങളുടെ ആത്യന്തികമായ പുറന്തള്ളലായി മാത്രം കണ്ടാൽ മതി നഷ്ടം നമ്മൾ മലയാളികൾക്ക് മാത്രമാണ് പോലീസിലെ ഏതെങ്കിലുമൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വരുന്ന കേവല ആരോപണങ്ങൾ മാത്രമായി ഇപ്പോൾ പുറത്തുവരുന്ന കാര്യങ്ങളെ തള്ളിക്കളയാനാവില്ല നമ്മുടെ സ്റ്റേറ്റിൻ്റെ തന്നെ അടിസ്ഥാന ഘടനയെ മാറ്റിമറിക്കുവാൻ പതിറ്റാണ്ടുകളായി സംഘപരിവാരം നടത്തുന്ന ഓപ്പറേഷനുകളിലേക്ക് സി പി എമ്മിൻ്റെ കൊള്ള പൂർണ്ണമായും വലിച്ചെടുക്കപ്പെട്ടു ചെയ്യപ്പെട്ടു എന്നതാണ് സത്യം പരിധികളില്ലാത്ത സംഖ്യവൽക്കരണം മതന്യൂനപക്ഷങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നതിൽ തർക്കമില്ല എന്നാൽ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ കെ ടി ജലീൽ മുൻ എം എൽ എ കാരാട്ട് റസാഖ് തുടങ്ങിയവർ ആവർത്തിച്ചുദ്ധരിച്ച രണ്ടു മൂന്ന് കേസുകൾ നോക്കിയാൽ തന്നെ മതിയാകും ആരുടെ സ്വത്തിനും ജീവനും കണ്ണുവെച്ചാണ് വച്ചാണ് സംഘപരിവാർ പോലീസിനെയും ബ്യൂറോക്രസിയെയും പിടിച്ചെടുക്കുന്നത് എന്ന് സി പി എം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഇതൊരു ഇതൊരുതരം ഒളിച്ചുകടത്തിലും കൂടിയാണ് അതുതന്നെയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും കേരളത്തിൽ ബി ജെ പിക്ക് വളരാനുള്ള വളമായി സി പി എം സമയാസമയങ്ങളിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇത്തരം വർഗീയ വിഭജന രാഷ്ട്രീയത്തിന് കേരളം പോലൊരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാകാൻ പാടില്ലെന്നിരിക്കെ പിണറായിയും സി പി എമ്മും പൂരങ്കലക്കിയും ശബരിമല പറഞ്ഞും സംഘപരിവാരത്തിന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാന്യതയുടെ മുഖംമൂടിയണിഞ്ഞ സ്വീകാര്യതയാണ് വർഗ്ഗപ്രത്യ ശാസ്ത്രങ്ങൾക്കും അതിന് നേർവിപരീത ദിശയിൽ ഒഴുകുന്ന വർഗീയ വിചാരധാരകൾക്കും ഇങ്ങനെ ഒരു പൊതുവേദി കണ്ടെത്താനാവും എന്നത് തന്നെ അത്ഭുതമാണ് എന്നാൽ നാം അധിവസിക്കുന്ന കേരളത്തിൽ വളരെ സാധാരണമായ കാര്യമായി ഇത് മാറിയിരിക്കുന്നു പിണറായി എന്ന വർഗവഞ്ചകനെ കൊണ്ട് ആകെ ആ പാർട്ടിക്കുണ്ടായ ഗുണം പാർട്ടി ക്ലാസുകളിൽ എത്ര പഠിപ്പിച്ചിട്ടും അണികൾക്ക് മനസ്സിലാകാതെ പോയ ബൂർഷ എന്ന വാക്കിൻ്റെ അർത്ഥം വെടിപ്പായി തന്നെ പഠിപ്പിച്ചു തന്നു എന്നതു മാത്രമാണ് രണ്ടിനെയും വർദ്ധിത വീര്യത്തോടെ എതിർക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന കോൺഗ്രസിന് കൃത്യമായുള്ള ആശയവ്യക്തതയുണ്ട് കൂടെ നിൽക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ് ആ വിശ്വാസത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നതും നമ്മുടെ നാടിനെ നാം തിരിച്ചു പിടിക്കും ജയ് ഹിന്ദ് കേരളം ജയിക്കട്ടെ കേട്ടല്ലോ ഇത് വലതുപക്ഷെ പ്രത്യേകിച്ച് കോൺഗ്രസ് ഹാൻഡിലുകളിൽ പ്രചരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ ഒരു കുറിപ്പാണ് ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചിന്തിക്കേണ്ടതല്ലേ ഇത്രയും പോലീസിനെ കയറൂരി വിട്ട ഒരു സർക്കാർ മുൻപ് സ്വതന്ത്ര ഭാരതത്തിലുണ്ടായിട്ടുണ്ടോ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ പോലീസിന് എന്ത് തെമ്മാടിത്തരവും കാണിക്കാനുള്ള അനുവാദമാണ് പിണറായി കൊടുത്തിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു തുടർഭരണം കിട്ടിയതാണ് കേരളത്തിന് ശാപം